എന്താ പഠിക്കണേ? ഒന്നുമില്ല. നമ്മൾ എന്തിനാ ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിക്കണേ? വലുതാകുമ്പോ ജോലിയൊന്നും വേണ്ടേ? അപ്പൊ വലുതാകുമ്പോ നിന്നെ കെട്ടാനായിട്ട് ഞാൻ ഇപ്പോഴെ പ്രേമിച്ചോട്ടെ? ദമ്മാന്റെ ഉദ്ദേശം ഒന്നുമില്ല. ഗൃഹയക്കാൻ നമ്പറൊന്നും തരുമോ? നമ്പറല്ല, നിനക്ക് അടിയാ വേണ്ടേ? ടൈമുണ്ട്. അവളൊരു ആവശ്യമില്ലാത്ത കാര്യത്തിനോട് ദേഷ്യം പറഞ്ഞേ. എൻ്റെ ഭാഗത്ത് തെറ്റൊക്കെയുണ്ട്, പക്ഷെ ഞാൻ അതിനെ അവളോട് അത്യാവശ്യ സോറി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൾ എനിക്ക് അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്: ഇനി മുതൽ എനിക്ക് നീയുമില്ല, നിനക്ക് ഞാനുമില്ല, പിന്നെ ഞങ്ങളുടെ കൂടെ എടുത്ത് ചാട്ടമുണ്ട്. ഞാൻ വിഷ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവളെനിക്ക് ലാസ്റ്റ് അയച്ച മെസ്സേജ് മറ്റവനായിട്ട് ചാറ്റിങ്ങിന്നാണ്. എനിക്ക് നീ വിഷ് ചെയ്യാൻ പറ്റില്ല. മറ്റവനായിട്ട് ചാറ്റിങ്ങിൻ്റെ ടൈമിൽ നമ്മളായിട്ട് എന്തിനാ വിഷ് ചെയ്ത് ശല്യം ചെയ്യണേ? എന്താണ് വിഷയത്? എന്നാലും അവന് വിഷ് ചെയ്യാൻ പോലും സമയമില്ലേ? ഇവ എത്രയ്ക്ക് ബിസിയായ? ഇന്നലെ 12 മണിക്ക് തന്നെ അവള് വിഷ് ചെയ്യായിരുന്നു. ഇതിപ്പോ എന്റെ ഭാഗത്തില് തെറ്റേ? അവനോ? എടി, നിന്റെ ഫ്രണ്ട് ക്രിസ്റ്റോഫറിന്റെ ക്യാരക്ടർ എങ്ങനെയാ? അവന്റെ ക്യാരക്ടർ ഇത്തിരി മോശാ, കോഴിത്തര ഇത്തിരി കൂടുതലാ. പെൺപിള്ളേരുടെ പുറകെ നടന്ന് മെസ്സേജ് അയക്കല അവന്റെ പണി. ഭയങ്കര ദേഷ്യക്കാരനാ. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവന് കഞ്ചാവ് ഇതൊക്കെ ഉണ്ടെന്ന്. അത് കാര്യാക്കണ്ട. ശരിയപ്പോ, ഞാൻ അവളോട് പറഞ്ഞത് ശരിയായില്ല. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അല്ല, ഞാൻ അവളോട് പറഞ്ഞത് ശരി തന്നെയാ. അവൻ്റെ പുറത്തേക്ക് വിഷ് പോലും ചെയ്തില്ലല്ലോ.
അർണോസ് മീഡിയയുടെ മൂന്നാമത്തെ ഷോർട്ട് ഫിലിമിൽ കാസ്റ്റിംഗ് ലിസ്റ്റിൽ എന്തിനാണ് എന്റെ പേര് ആടിയത്? ഞാൻ പറയാളത് പറഞ്ഞു, ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് ചെയ്യുന്നത് അത്ര നല്ല കാര്യമായി തോന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്നെ നല്ലൊരു ഫ്രണ്ടല്ലേ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിനക്ക് എന്നെ ഒന്ന് വിഷയമായിരുന്നു. നീ എന്നെ നല്ലൊരു ഫ്രണ്ടല്ല. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഒരിക്കലും ഒരിടത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതൊരിക്കലും ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അവൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് അവൻ അവളുടെ അടുത്ത് ചൊറിയാറുണ്ട്, വെറുതെ കുറെ കുറ്റം പറയും. ഇത്തിരി ഓവർ തിങ്കിൻ്റെ പ്രോബ്ലം അവനുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അവൻ്റെ സ്വഭാവം വളരെ ഇഷ്ടമായിരുന്നു. അവൾ യഥാർത്ഥത്തിൽ ഒരു പാവമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കിടുകയാണ്. ഇവിടെ തെറ്റവൻ്റെ ഭാഗത്തായിരുന്നു. അതിനുശേഷം അവളോട് അവൻ സോറിയൊക്കെ പറഞ്ഞെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാതെ അവളിനി മുതൽ എനിക്ക് നീയും ഇല്ലെന്ന് എനിക്ക് ഞാനും ഇല്ലെന്ന് പറയുകയാണ്. അവരതിൽ ഒത്തിരി വിഷമം തോന്നി. അതിനുശേഷം രണ്ടാഴ്ചയോളം അവർ തമ്മിലും ഉണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് അവളുടെ ബർത്ത്ഡേ വരുന്നത്. അവളോടുള്ള വിഷമത്തിൽ അവൻ അവളെ വിഷ് പോലും ചെയ്തില്ല. അവൾക്ക് അവനോട് വീണ്ടും ദേഷ്യം കൂടുകയാണ്. അവനെ കാണുന്നതിനോടും മെസ്സേജ് അയക്കുന്നതിനോടുമുള്ള അവളുടെ താല്പര്യം കുറഞ്ഞു. അവളുടെ അടുത്ത് മുമ്പും ചോദിച്ചതിൻ്റെ സഹായം ചെയ്യാൻ പറ്റില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. വടക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് അവൻ അവളെ വിഷയായിരുന്നത്. എന്നാൽ പോലും അവൾ മനസ്സിലാക്കിയില്ല അവളുടെ ബർത്ത്ഡേക്ക് മുറിച്ച അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്ക് സമ്മാനിച്ചത് അവൻ തന്നെയായിരുന്നു എന്ന്. ഇതൊരിക്കലും നായിക അറിയരുതെന്ന് നായകൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അതെ, എന്റെ ബർത്ത്ഡേക്ക് ക്രിസ്റ്റഫർ കേക്ക് ഓർഡർ ചെയ്തോ? അതെ, അവൻ എന്തെങ്കിലും പറഞ്ഞ? ഹലോ, ക്രിസ്റ്റഫർ അല്ലേ? ആ, ഈ മാസം 23-ാം തീയതി സെല്ലിന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള കേക്ക് നീ ഓർഡർ ചെയ്യോ. അത് ചെയ്യാം. അവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടാ. ഓക്കെ ഓക്കെ. ഹലോ, എന്തിനാ ബ്ലോക്ക് ചെയ്തേ? ഒന്നുമില്ല, എനിക്കൊന്ന് നേരിട്ട് കാണണം. എനിക്ക് സമയമില്ല. നിനക്ക് ടൈം ഉണ്ട്, നാളെ കുർബാന കഴിഞ്ഞ് എനിക്ക് കാണണം. ആലോചിക്കട്ടെ. ഒരാലോചനയും ഇല്ല, നീ വരും, എന്റെ നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ. ശരി അപ്പോ. എന്നാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കൊന്നും വേണ്ട, ദേ മുഖം പോയി.
ഹായ് പൂജ. അച്ഛനും ഇനി കാണാനില്ലേ? ഒരു ബർത്ത്ഡേക്ക് പോലും വിഷ് ചെയ്യാതെ പിണങ്ങിയിരുന്നത് നിങ്ങളാണോ? അതെ. നിനക്കറിയോ, നീ മിണ്ടാതിരുന്നപ്പോ എത്രമാത്രം വിഷമിച്ചു എന്ന്? ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് നിങ്ങളിങ്ങനെ നടന്നത്. അവനെ നിന്നോടുള്ള സൗഹൃദത്തിന്റെ ആഴം നിനക്ക് മനസ്സിലാവില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നിങ്ങളുടെ എടുത്തുചാട്ടാ. എന്താണ് കാര്യമെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ നീ കാട്ടിക്കൂട്ടിയത്. വർഷത്തിലൊരു ദിവസമാണ് ബർത്ത്ഡേ, അതുപോലും വിഷ് ചെയ്യാതെ കഷ്ടം. പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും പണിത് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് നീ ആ കൊച്ചിനെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോ ഞാനത് നോട്ട് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നിന്റെ നമ്പർ കിട്ടി. ആ കൊച്ചിനെ കെയർ ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് നിന്റെ ക്യാരക്ടർ ഇഷ്ടമായി. ഇന്നത്തെ കാലത്ത് സ്വഭാവ ഗുണത്തെക്കാളും പ്രാധാന്യം ജോലി, പദവി, പണം, വിദ്യാഭ്യാസത്തിനൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ കാലത്തും സ്ത്രീധനം, ഗാർഹിക പീഡനം എന്നിവയെ കുറിച്ച് എന്നും പത്രങ്ങളിൽ നിറയണേ. ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ക്യാരക്ടറിനാണ്. എന്റെ കയ്യിൽ നിന്റെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. ഞാനായിട്ട് മെസ്സേജ് ചെയ്താൽ ഒരു കോഴിയാണ് വിചാരിച്ചാലോ? പിന്നെ എൻ്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ് ക്രിസ്റ്റഫർ. അവനോട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത്. ഇത് ഉപദേശമായിട്ട് കാണുന്നു വേണ്ട. പിന്നെ എൻ്റെ ക്യാരക്ടർ അത്രയ്ക്ക് നല്ലതൊന്നല്ല. ഒരു 8 വർഷമല്ലേ നിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ? അന്ന് നിന്റെ ബർത്ത്ഡേക്ക് ക്രിസ്റ്റഫറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ച പെൺകുട്ടി ഏതാ? ഇത് അവളല്ലേ?